ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പലർക്കും പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു സർവേ പോലെയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി ഇന്നത്തെ പുതിയൊരു ടോപ്പിക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി, പിന്നെ എത്തിക്കൽ ഹാക്കിംഗ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ്, ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും ഇനി അടുത്തൊരു ഒരു 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 10-30 എപ്പിസോഡിൻ്റെ ഉള്ളിൽ ഞാനിതിൻ്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്ത് ഒരു ലൈവ് ഡെമോ കാണിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും യൂട്യൂബിൽ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഹൗ ടു ഹാക്ക് എന്നുള്ള ഒരു ടോപ്പിക് പോലും ഞാൻ എടുക്കാൻ പാടില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്കല്ല ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഇനി വരുന്ന ഈ ഒരു വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നിർത്തും. കാരണം അതിലും കൂടുതലായി കഴിഞ്ഞാൽ ബോറടിക്കുന്ന ഒരു ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ 3 മിനിറ്റിനുള്ളിൽ നിർത്താനാണ്. എല്ലാ എപ്പിസോഡും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്, അതായത് എന്താ പറയുക, പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വൈഫൈ നെറ്റ്വർക്ക് എത്രത്തോളം വൾണറബിൾ ആണ്, അതായത് പുറമേ ഉള്ള ഒരാൾക്ക് എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാം, എത്ര ഈസി ആയിട്ട് ആ പാസ്വേഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മളൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വലിയൊരു പാസ്വേഡ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങളോട് എടുക്കും ഒരു പുറത്തുനിന്നുള്ള ഒരു അറ്റാക്കർക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഒരു സിമ്പിൾ പാസ്വേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഈ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര വൾണറബിൾ ആണ് നമ്മുടെ ഡിവൈസസ്, അത് മൊബൈൽ ഫോൺ ആവാം അല്ലെങ്കിൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വൈഫൈ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാ സാധനങ്ങളും കണക്റ്റഡ് ടു വൈഫൈ റൂട്ടർ ആണല്ലോ. അപ്പോൾ അലക്കുന്ന വാഷിംഗ് മെഷീൻ തുടങ്ങി എ സി മുതൽ വീട്ടിലെ ഫാന്, ഹോം ഓട്ടോമേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്തുമായിട്ട്, വൈഫൈ നെറ്റ്വർക്കുമായിട്ട്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ, ഈ ഒരു സീരീസ് ഓഫ് എപ്പിസോഡ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറേ സാധനങ്ങളെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം അല്ലെങ്കിൽ എത്രത്തോളം സേഫ് ആണെന്ന് കാണിക്കാം, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ ട്യൂട്ടോറിയലും ഞാൻ ചെയ്യുന്നത് കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു ഇതിലാണ്. കാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു പെനിട്രേഷൻ ടെസ്റ്റിങ്ങിനുള്ളൊരു വോയിസ് ആണ്. പെനിട്രേഷൻ ടെസ്റ്റിങ്ങിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ കാലി എന്ന് പറയുന്നത്. അപ്പോൾ അതിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാവുന്ന ഒരാളാണ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്തോളൂ. കാരണം നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ലാപ്ടോപ്പിൽ ചിലപ്പോൾ വിൻഡോസ് ആയിരിക്കും വോയിസ് ഇട്ടുണ്ടാവുക. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് വിൻഡോസും യൂസ് ചെയ്യാം, വേറൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ എത്ര വോയിസ് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഉബുണ്ടു വേണോ, ഫെഡോറ വേണോ, ലിനക്സ് വേണോ, എത്ര വോയിസ് വേണമെങ്കിലും നമുക്ക് ഒരു സെയിം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡ്യുവൽ ബൂട്ട് എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഐദർ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ഈ കാലി ലിനക്സിന് വേണ്ടി മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടും കൂടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 10 റൺ ചെയ്യുന്നുണ്ട് സൈമിൾട്ടേനിയസ്ലി, അതിൻ്റെ ഒപ്പം തന്നെ കാലിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂട്ട് സ്ക്രീൻ വരുമ്പോൾ അവർ ചോദിക്കും ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് ഡ്യുവൽ ബൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും വിൻഡോസ് ഓപ്പൺ ചെയ്യണോ അതോ മറ്റേത് ഓപ്പൺ ചെയ്യണോ എന്ന്. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. താങ്ക് യു.